എല്ലാവരെയും തുല്യരായി പരിഗണിക്കണമെന്ന് ഭരണഘടന പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് താല്പര്യം അദാനിയെ സംരക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി എം പി. വയനാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും അർഹമായത് നൽകില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്നും രാഹുൽ ഗാന്ധി മുക്കത്ത് പറഞ്ഞു. എല്ലാവരെയും തുല്യമായി പരിഗണിക്കണമെന്ന് ഭരണഘടന പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് താല്പര്യം അദാനിയെ സംരക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി എം പി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി പരിഗണിക്കണമെന്ന് ഭരണഘടന പറയുമ്പോൾ വയനാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും അർഹമായത് നൽകില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്നും രാഹുൽ ഗാന്ധി മുക്കത്ത് പറഞ്ഞു. പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറയാൻ മുക്കത്തെത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി. തങ്ങൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തങ്ങളെ എതിർക്കുന്നവർ വെറുപ്പിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നും ധാർഷ്ട്യമാണ് ബി ജെ പിയുടെ ഭാഷയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭയിൽ പോരാടുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ചുവെന്നും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവരെ പ്രതിനിധാനം ചെയ്യുക എന്നാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I'm sure that she's going to do that. She's going to go to all of you and listen to you. Understand what is making you happy. Understand what is frightening you. People whose feeling has sent you to the Lok Sabha in the first place. And I've said it many times that she's your official member of parliament. I'm your unofficial member of parliament. In the Lok Sabha, we are fighting a political ideology. We are talking about feelings, emotion, affection, love. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. ദുരന്തബാധിതർക്കായി ഓരോ കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ സഹോദരിയെ വയനാട്ടിലെത്തിച്ചത് വയനാട്ടുകാരുടെ വികാരമാണെന്നും വയനാട്ടിൽ 6,00,000 ആളുകൾ പ്രിയങ്ക പാർലമെന്റിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Every member of the Congress party, every member of the UDF should put full pressure on the government of Kerala to help the victims of the tragedy. And we also remember the spirit of the people who were victims of the tragedy. News Bureau, Mukkam.